ഇരുചക്ര വാഹനത്തിൽ കുട്ടികൾ ഉൾപ്പെടെ രണ്ടിലേറെ പേർക്ക് യാത്ര ചെയ്യാമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമറിയാൻ ഇന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കണം. കുട്ടികളുമായി യാത്ര അനുവദിക്കാനാവില്ലെന്ന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചതോടെ തീരുമാനം സംസ്ഥാന സർക്കാരിന്റേതായി. തിങ്കളാഴ്ച മുതലാണ് AI ക്യാമറകൾ നിയമലംഘകർക്ക് പിഴ ചുമത്തി തുടങ്ങുക. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്ക് യാത്ര ചെയ്യാൻ അനുവാദം നൽകണമെന്നാണ് രാജ്യസഭാ അംഗം എളമരം കരീം കത്തിലൂടെ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇളവ് അനുവദിക്കാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി മറുപടി നൽകി. 12 വയസ്സിൽ താഴെയുള്ള ഒരാളടക്കം 3 പേർക്ക് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്നാണ് കേരള സർക്കാർ ആവശ്യപ്പെട്ടത്. കേന്ദ്ര സർക്കാർ തീരുമാനം വരുന്നതുവരെ 12 വയസ്സിൽ താഴെയുള്ള കുട്ടിയുമായി ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്താൽ പിഴ ഈടാക്കില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞിരുന്നു. കേന്ദ്രമന്ത്രി ഇളവ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയതോടെ മറിച്ചൊരു തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുമോ എന്നതാണ് സംസ്ഥാന സർക്കാർ ഉറ്റുനോക്കുന്നത്. മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തി 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ കൂടി ഇരുചക്ര വാഹനത്തിൽ കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. ഇരുചക്ര വാഹനത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 2 പേരിൽ കൂടുതലായാൽ പിഴ ചുമത്തുന്നതിനെതിരെ വ്യാപക വിമർശനമുയർന്നിരുന്നു. ചെറിയ കുട്ടികളുള്ളവർ എങ്ങനെ യാത്ര ചെയ്യുമെന്ന് ചോദ്യമുയർന്നു. തുടർന്നാണ് സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത്. നിയമപ്രകാരം കുട്ടികൾ ഉൾപ്പെടെ 2 പേർക്ക് മാത്രമാണ് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യാൻ അനുമതി. സാധാരണ പോലീസുകാർ പരിശോധിച്ച സമയം കുട്ടികളുമായി യാത്ര ചെയ്യുമ്പോൾ കണ്ണടയ്ക്കാറാണ് പതിവ്. എന്നാൽ AI ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ വ്യത്യാസമില്ലാതെ എല്ലാ നിയമലംഘനങ്ങൾക്കും പിഴ ചുമത്തും. 12 വയസ്സിന് താഴെ കുട്ടികളെ തിരിച്ചറിയാൻ AI ക്യാമറകൾക്ക് കഴിയുമെന്നും അതിനുള്ള സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ടെന്നുമാണ് മന്ത്രി പറഞ്ഞത്. ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ 500 രൂപ, സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ 500 രൂപ, 2-വീലറിൽ 2-ൽ കൂടുതൽ പേർ യാത്ര ചെയ്താൽ 1000 രൂപ, ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ചാൽ 2000 രൂപ, അനധികൃത പാർക്കിംഗിന് 250 രൂപ, അമിതവേഗം 1500 രൂപ എന്നിങ്ങനെയാണ് പിഴ. ജംഗ്ഷനുകളിൽ ചുവപ്പ് സിഗ്നൽ ലംഘനം കോടതിക്ക് കൈമാറും. ഓരോ തവണ ക്യാമറയിൽ പതിയുമ്പോഴും പിഴ ആവർത്തിക്കും. അനധികൃത പാർക്കിംഗിനാണ് ഏറ്റവും കുറഞ്ഞ പിഴത്തുക. 726 AA ക്യാമറകളാണ് സംസ്ഥാനത്താകെ സ്ഥാപിച്ചിട്ടുള്ളത്.